തൃശ്ശൂരിൽ കഫേ നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെ പെട്ടെന്നാണ് 48-കാരനായ പ്രതീഷിന്റെ ജീവിതം മാറിമറിയുന്നത്. കാലിൽ ചെറിയ നീര് വന്നതായിരുന്നു തുടക്കം. നീര് കൂടി വന്നതോടെ പരിശോധിച്ചപ്പോഴാണ് കരളിൽ ക്യാൻസർ ആണെന്ന് അറിയുന്നത്. കരൾ മാറ്റിവെക്കുകയല്ലാതെ മാർഗമില്ലെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതോടെ 2 മക്കളടങ്ങുന്ന പ്രതീഷിന്റെ കുടുംബം തളർന്നു. പ്രതീഷിന് ചേരുന്ന ദാതാവിനായി കുറെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. ആലുവ രാജഗിരി ആശുപത്രിയിൽ തുടർ പരിശോധനയ്ക്കായി എത്തിയപ്പോഴാണ് തൻ്റെ കരൽ പിതാവിന് ചേരുമോ എന്ന് നോക്കാൻ ദേവനന്ദ ഡോക്ടർമാരോട് ആവശ്യപ്പെടുന്നത്. കരൽമാറ്റത്തെയും സാധ്യതകളെയും കുറിച്ച് ഇൻ്റർനെറ്റിൽ നോക്കി പഠിച്ച ശേഷമായിരുന്നു ദേവനന്ദ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ അപ്പോഴാണ് മനുഷ്യാവയവങ്ങൾ മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള 1994 നിയമപ്രകാരം 18 വയസ്സ് പൂർത്തിയാകാത്തത് അവയവദാനത്തിന് തടസ്സമാണെന്ന് അറിയുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിൽ സമാനമായ രീതിയിൽ ഒരു കേസിൽ കോടതിയിൽ നിന്നും പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ അവയവദാനത്തിന് അനുമതി ലഭിച്ച ഉത്തരവ് ദേവനന്ദ കണ്ടെത്തി. ഈ വിവരം അമ്മാവനെ അറിയിച്ചതോടെ സുഹൃത്തായ അഡ്വക്കേറ്റ് PN ഷാജി വഴി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. പിന്തിരിപ്പിക്കാൻ ബന്ധുക്കളടക്കം നോക്കിയെങ്കിലും മകളുടെ തീരുമാനത്തിനൊപ്പം അമ്മയും ഉറച്ചുനിന്നു. ഹൈക്കോടതി രൂപീകരിച്ച മെഡിക്കൽ ബോർഡിന് മുന്നിൽ എല്ലാ രേഖകളും ഹാജരാക്കി. അനുമതിക്കായി കുടുംബം രാപ്പകലില്ലാതെ ഓടി. ഒടുവിൽ അവയവമാറ്റത്തിന് ഹൈക്കോടതിയുടെ അനുമതി. നിയമപരമായിട്ട് പ്രശ്നം ഉണ്ടാവും അറിയായിരുന്നു. പിന്നെ ഡോക്ടറെ അടുത്ത് സംസാരിച്ചപ്പോൾ ഡോക്ടറും പറഞ്ഞു, ഈ മൈനറായ എൻ്റെ പ്രോബ്ലം ഉണ്ട്, അത് നിങ്ങൾ കോടതിയിൽ നിന്ന് അനുമതി വാങ്ങിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ പ്രോബ്ലം ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഇത് പലരുടെ ഒരു ത്യാഗമായിട്ട് എടുക്കണം. പക്ഷെ എനിക്ക് അച്ഛന് വേണ്ടി ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും ചെറിയ കാര്യമായിട്ട് ഞാനിതിനെ കാണുന്നത്. ഒരു ത്യാഗമൊന്നുമല്ല, അത് ചെയ്യേണ്ടതാണ്. പിന്നെ കൃത്യമായ ഭക്ഷണക്രമവും ചിട്ടയായ വ്യായാമവുമായി ദേവനന്ദ ശസ്ത്രക്രിയയ്ക്കായി ഒരുങ്ങി. ഈ പ്രായത്തിൽ ഈ ധൈര്യം എവിടെ നിന്ന് എന്ന ചോദ്യത്തിന് ദേവനന്ദയ്ക്ക് ഒരു ഉത്തരമേയുള്ളൂ. അച്ഛനുമൊത്തുള്ള ഒരാഴ്ചത്തെ ആശുപത്രിവാസത്തിന് ശേഷം ദേവനന്ദ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ്. തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെൻറ് സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ദേവനന്ദയ്ക്ക് ഇനി മുന്നിലുള്ളത് മാർച്ചിലെ പ്ലസ് 2 പരീക്ഷയാണ്. ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഈ പരീക്ഷണത്തോളം വരില്ലല്ലോ വേറൊരു പരീക്ഷയും എന്നാണ് ദേവനന്ദ പറയുന്നത്. അവയവദാനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ നിയമം തടസ്സമായതോടെ അതിനെ മറികടക്കാൻ ഹൈക്കോടതിയിൽ നിയമപോരാട്ടം നടത്തിയാണ് ഒടുവിൽ അച്ഛൻ്റെ കരളായി ദേവനന്ദ മാറിയത്. ഒട്ടേറെ എതിർപ്പുകളുണ്ടായിട്ടും അതിനെയെല്ലാം മറികടന്ന് പോരാടിയ ദേവനന്ദയെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു ജസ്റ്റിസ് VG അരുണിൻ്റെ ഉത്തരവ്. ആലുവ രാജഗിരി ആശുപത്രിയിലെ കരൾ മാറ്റിവെക്കൽ വിദഗ്ധൻ ഡോക്ടർ രാമചന്ദ്രനാരായണ മേനോൻ്റെ നേതൃത്വത്തിൽ ഈ മാസം 9-നായിരുന്നു ശസ്ത്രക്രിയ. ഡോക്ടർ ജോൺ ഷാജി മാത്യു, ഡോക്ടർ ജോസഫ് ജോർജ്, ഡോക്ടർ സിറിയക് AB ഫിലിപ്പ്, ഡോക്ടർ ജോർജ് ജേക്കബ്, ഡോക്ടർ ശാലിനി രാമകൃഷ്ണൻ, ഡോക്ടർ ജയശങ്കർ എന്നിവരും ശസ്ത്രക്രിയയിൽ പങ്കാളികളായി. ശസ്ത്രക്രിയയ്ക്കായി ദേവനന്ദ കാട്ടിയ ഇച്ഛാശക്തിയെ രാജഗിരി ആശുപത്രി മാനേജ്മെൻറ്റും അഭിനന്ദിച്ചു. ദേവനന്ദയുടെ മുഴുവൻ ചികിത്സാ ചെലവും ഏറ്റെടുത്തുകൊണ്ടായിരുന്നു ആശുപത്രിയുടെ ആദരം. അവയവദാനത്തിൽ ലോകത്തിനു തന്നെ മാതൃകയാണ് ദേവനന്ദ എന്ന് ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺസൺ വാഴപ്പള്ളി പറഞ്ഞു. കൂടുതൽ പേർക്ക് പ്രചോദനവും ധൈര്യവും നൽകുന്നതാണ് ദേവനന്ദയുടെ പ്രവൃത്തിയെന്നും വികസിത രാജ്യങ്ങളിലേതുപോലെ മസ്തിഷ്കമരണം സംഭവിക്കുമ്പോഴുള്ള അവയവദാനം ഇവിടെ കുറയുന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും ഡോക്ടർ രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. സി മലയാളം ന്യൂസ്, തൃശൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.